നമസ്കാരം. ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി കണക്കാക്കുന്ന മഹത് വ്യക്തിയാണ് ആദിശങ്കരൻ. നൂറ്റാണ്ടുകളായി ലോകത്ത് ഏറ്റവുമധികം ആദരിക്കപ്പെടുന്ന കേരളീയൻ കൂടിയാണ് ശ്രീ ശങ്കരാചാര്യർ എന്ന ആദിശങ്കരൻ. പല വിശ്വാസമുള്ള തത്വചിന്തകരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. 300-ലധികം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഇവയിൽ മിക്കവയും വേദസാഹിത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാകുന്നു. വേദാന്ത തത്വചിന്തയിലെ അദ്വൈത വിഭാഗത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന വക്താവായ ശങ്കരൻ നൂറ്റാണ്ടുകളായി തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന യാഥാസ്ഥിതിക ഹിന്ദുമതത്തിന് ഇന്ത്യയിൽ വീണ്ടും അടിത്തറ പാകിയ വ്യക്തിയാണ്. എന്നാൽ കേരളത്തിൽ ജനിച്ചിട്ട് പോലും ജനിച്ച നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ എതിർപ്പ് കാരണം ആദരവ് കിട്ടാതെ പോയ ഒരാൾ കൂടിയാണ് ആദിശങ്കരനും അദ്ദേഹത്തിൻ്റെ പ്രതിമയും. എന്നാൽ കേദാർനാഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 നവംബർ കേദാർനാഥ് സന്ദർശിക്കുമ്പോൾ ആദിശങ്കരാചാര്യരുടെ പ്രതിമ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഏറെ അഭിമാനകരമായ നിമിഷം. ഓരോ ഭാരതീയനും അഭിമാനിക്കാം. മൈസൂരിൽ കൊത്തിയെടുത്ത ആദിശങ്കരൻ്റെ 12-അടി പ്രതിമ കേദാർനാഥ് ശ്രീകോവിലിന് സമീപം പ്രതിഷ്ഠിക്കും. 12-അടി ഉയരവും 35 ടൺ ഭാരവുമാണ് പ്രതിമയ്ക്കുള്ളത്. മൈസൂരുവിൽ കൊത്തിയെടുത്ത പ്രതിമ ചിനൂക്ക് വഴിയാണ് ഹെലികോപ്റ്ററിൽ കേദാർനാഥിലേക്ക് കൊണ്ടുപോവുക. അതേസമയം ആദിശങ്കരനും കേദാർനാഥും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. ഉത്തരാഖണ്ഡ് എന്നത് ആദിശങ്കരാചാര്യരുടെ ജീവിതത്തിൽ സുപ്രധാനമാണ്. കാരണം അദ്ദേഹം കേദാർനാഥിൽ വെച്ചാണ് സമാധിയായതെന്നാണ് പറയപ്പെടുന്നത്. മൈസൂർ സ്വദേശിയായ അർജുൻ യോഗിരാജാണ് 12-അടി ഉയരവും 35 ടൺ ഭാരവുമുള്ള ആദിശങ്കരൻ്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ കഴിവുകൾ പാരമ്പര്യമായി ലഭിച്ച അദ്ദേഹം 5-ാം തലമുറ ശില്പിയാണെന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷമാണ് സ്മാരകം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. കൂടാതെ 2020 സെപ്റ്റംബറിൽ അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മഴ, സൂര്യപ്രകാശം, പ്രതികൂല കാലാവസ്ഥ എന്നിവ സഹിക്കാൻ കഴിയുന്ന ക്ലോറൈറ്റ് സ്കിസ്റ്റോൺ ആണ് ഈ സ്മാരകത്തിൽ ഉള്ളതെന്നാണ് അധികൃതർ പറയുന്നത്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി കേദാർനാഥ് ക്ഷേത്രത്തിനടുത്തുള്ള ശങ്കരാചാര്യരുടെ സമാധിയുടെ അറ്റകുറ്റപ്പണികൾ ഈ വർഷം ജനുവരിയിൽ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനോട് നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. 2013 ജൂണിലാണ് കേദാർനാഥ് ദുരന്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ശങ്കരാചാര്യരുടെ സമാധി നശിച്ചത്. ഇതിന് പിന്നാലെ ഇത് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അങ്ങനെയാണ് മോദി സർക്കാർ ഇത് പുനരുദ്ധരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിതാ ഫലപ്രാപ്തിയിൽ എത്താൻ പോവുകയാണ്. ബദ്രീനാഥിന് ചരിത്രപരമായ പല പ്രാധാന്യവുമുണ്ട്. ആദിശങ്കരനാണ് ഇവിടുത്തെ ക്ഷേത്രം പണിതെന്നാണ് പറയപ്പെടുന്നത്. ബദ്രി നാരായണന്റെ പാദം കഴുകി ഒഴുകുന്ന അളകനന്ദയിൽ ശങ്കരൻ മുങ്ങിയെടുത്തതാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ധ്യാനരൂപത്തിലുള്ള വിഗ്രഹം. അത് വിഷ്ണുവല്ല, ശിവനാണെന്ന് അവകാശപ്പെടുന്നവരും ഏറെയാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കാലടി എന്ന പ്രദേശത്താണ് ആദി ശങ്കരാചാര്യരുടെ ജനനം. അസാമാന്യ ഗ്രഹണശക്തിയുള്ള കുട്ടിയായിരുന്നു ശങ്കരൻ. ബുദ്ധി വൈഭവവും അമാനുഷിക കഴിവുകളും കൊണ്ട് തികച്ചും വ്യത്യസ്തൻ. 2 വയസ്സുള്ളപ്പോഴേ സംസ്കൃതം സരളമായി സംസാരിക്കാനും എഴുതാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നുള്ളൂ. 4 വയസ്സിൽ വേദങ്ങൾ ഉച്ചരിക്കാനും 12 വയസ്സായപ്പോൾ വീടുപേക്ഷിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ശിഷ്യസമ്പത്ത് നേടിയ അദ്ദേഹം അവരോടൊപ്പം രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ആധ്യാത്മിക തത്വശാസ്ത്രങ്ങൾ പുനർനിർമ്മിക്കാൻ തുടങ്ങി. ശങ്കരൻ ജീവിച്ചിരുന്ന കാലത്ത് ഹിന്ദുമതം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു. ചാർവാകന്മാർ, ലോകായതിമാർ, കാബാലികർ, ശക്തന്മാർ, സാഖ്യന്മാർ, ബുദ്ധന്മാർ, മാധ്യമികന്മാർ എന്നിങ്ങനെ 72 ഹിന്ദു ഉപവിഭാഗങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. ഇവർ തമ്മിൽ പലപ്പോഴും സംഘട്ടനങ്ങളും പതിവായിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മിക്കവാറും എല്ലാ വിഭാഗങ്ങളിലും നിലനിന്നിരുന്നു. വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഉണ്ടായ നാട്ടിൽ മതാചാരങ്ങളിൽ തികഞ്ഞ അരാജകത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു. സന്യാസികളും ഋഷിമാരും ചേരി തിരിഞ്ഞ് മത്സരിച്ചുകൊണ്ടിരുന്ന ഈ സാഹചര്യത്തിലാണ് ശങ്കരൻ ആത്മീയ പഠനം നടത്തിയത്. ഇവരെ യോജിപ്പിക്കുക എന്ന ജോലി അദ്ദേഹം ഏറ്റെടുത്തു. ഇന്ന് നിലനിൽക്കുന്ന വേദ ആചാരങ്ങളും മറ്റും ശങ്കരന്റെ സംഭാവനയാണെന്ന് തന്നെ പറയാം. വേദാന്തത്തിന്റെ 3 ഉപദർശനങ്ങളിലൊന്നാണ് അദ്വൈത സിദ്ധാന്തം. ആ വാക്കിന്റെ അർത്ഥം തന്നെ 2 അല്ലാത്തത് എന്നാണ്. ആത്മാവും ബ്രഹ്മവും 1 തന്നെ എന്ന് സൂചിപ്പിക്കുന്നു.
അദ്വൈത വേദാന്തത്തിൻ്റെയും അടിസ്ഥാനം ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം എന്നീ പ്രസ്ഥാന ത്രയങ്ങൾ തന്നെ. ഇവയിലെ മൂന്നിലെയും തത്വങ്ങൾ കൂട്ടിയിണക്കിയാണ് അദ്വൈതം എന്ന തത്വം ആദിശങ്കരൻ അവതരിപ്പിച്ചത്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാരങ്ങൾ ഭൗതികമായ രീതിയിൽ ദുഷ്ട നിഗ്രഹത്തിൽ കൂടി ധർമ്മത്തെ പുനഃസ്ഥാപിച്ചുവെങ്കിലും വെറും വിജ്ഞാനം കൊണ്ട് മാത്രം കുറഞ്ഞ കാലയളവിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഹിന്ദു വിഭാഗങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ശങ്കരന്റെ അദ്വൈത ചിന്തയ്ക്ക് കഴിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ കലിയുഗത്തിൽ പുരാതനമായ ഹിന്ദുമതത്തെ നാശോന്മുഖമായ പാതയിൽ നിന്ന് ധർമ്മത്തിന്റെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്ന കാരണത്താൽ ശങ്കരനെ കലിയുഗത്തിലെ ഒരു അവതാരമായി കണക്കാക്കുന്നവരും ഏറെ തന്നെയാണ്. തീർച്ചയായും മോദി സർക്കാരിൻ്റെ ഈ തീരുമാനം രാജ്യത്തിന് അഭിമാനം നൽകുന്ന ഒന്ന് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.